ഹായ് ഫ്രണ്ട്സ്, ട്രിപ്സ് ഓൺ വീൽസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമൽ സണ്ണി, ഇത് നമ്മുടെ ചങ്കു ദോസ്ത് ആസിഫ്. അപ്പൊ ആസിഫ് എവിടെയാണെന്ന് പറയാം. ആസിഫ് പാകിസ്ഥാനാണ്, ഇവിടെ ഞങ്ങൾ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇന്ന് ഇവിടെ കാണിക്കാൻ വന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 3 വർഷമായി ഇവിടെ വാട്ട്ഫോർഡിൽ താമസിക്കുന്നത്. പക്ഷെ വാട്ട്ഫോർഡ് സ്റ്റേഡിയത്തിൽ വന്ന വാട്ട്ഫോർഡിന്റെ ഒരു കളി കണ്ടിട്ടില്ല. അപ്പൊ പ്രീമിയർ ലീഗിന്റെ ഇന്നൊരു കളി നടക്കുവാണ്, വൂൾവർഹാംപ്റ്റണുമായിട്ട് വാട്ട്ഫോർഡിന്റെ മാച്ചാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതൊരു കട്ട ഫാനാണ് ക്രിക്കറ്റ് ഫുട്ബോളിലെ. അപ്പൊ ഇവിടെ ഫാൻസിനാണ് ടിക്കറ്റ് കിട്ടുന്നത്. അപ്പൊ വാട്ട്ഫോർഡിന്റെ ഫാൻ ആണ്, പുള്ളിയാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് അകത്ത് കയറി കളി കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. 2020 ജനുവരി 1 ഇന്ന് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പം ന്യൂ ഇയറിന് ഞങ്ങൾ വാട്ട്ഫോർഡ് എഫ് സിയുടെ കളി കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വാട്ട്ഫോർഡ് എഫ് സിയുടെ കളി കാണാം. ഹാപ്പി ന്യൂ ഇയർ. മോനെ സ്റ്റേഡിയം ഫുള്ളാണ്. ഈ സ്റ്റേഡിയത്തിന്റെ ഇന്നത്തെ മാച്ചിന്റെ ടിക്കറ്റ് റേറ്റ് ഒന്ന് പറയാം. ഈ സൈഡിൽ ഇരിക്കുന്നവർക്കെല്ലാം 36 pounds ആണ്. ഈ കാണുന്നവർക്ക് 36 എന്ന് പറയുന്ന പോലെ തന്നെ ഈ താഴെ 36 മേലെ 40 പക്ഷെ അതിൻ്റെ ഏറ്റവും മേലെ, അതായത് കുറേ റൂംസ് ഉണ്ടോ അവിടെ വി ഐ പി ലോഞ്ച് ആണ്. അവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 300 above ആണ് ടിക്കറ്റിൻ്റെ റേറ്റ്. സ്റ്റേഡിയം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്ര നാളുണ്ടായിട്ട് വരാതിരുന്ന് ഭയങ്കര നഷ്ടമായി പോയെന്ന് തോന്നുന്നു. ഇതിപ്പോ വാട്ട്ഫോർഡിന് ഹോമാച്ച് ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ മൊത്തം മാത്രം ഇരിക്കുന്ന വൂൾവർഹാംപ്റ്റന്റെ ഫാൻസ് ആണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ പിന്നെ ഞങ്ങളിരിക്കുന്ന ഈ ഏരിയ, ഈ സ്റ്റേഡിയം ഫുള്ളിരിക്കുന്നത് വാട്ട്ഫോർഡിന്റെ ആൾക്കാരാണ്. നമ്മുടെ ഏരിയ നടക്കുന്ന കളിയായതുകൊണ്ട് നമുക്കാണ് ടിക്കറ്റിന് പ്രയോറിറ്റി കിട്ടിയിരിക്കുന്നത്. സ്റ്റേഡിയം ഇളകി മറിയുമാണ്, കൊട്ടും ബോളും ഒക്കെ ആയിട്ട് ഓരോ കോർണറിലേക്ക് ബോൾ പോകുമ്പോഴും ഇവിടെയുള്ള സകല ആൾക്കാർ ഏറ്റു നിന്നാ നോക്കുന്നത് കാണാൻ വരാത്തേക്ക്. അതുപോലെ ഫുട്ബോൾ ഫാൻസ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാം നല്ല തണുപ്പായിട്ടും, കാരണം ഓൾ ഗ്യാലറി ഫുള്ളാണ്. ഇപ്പോൾ തണുപ്പത്തായിട്ട് പോലെ എല്ലാവരും ജാക്കറ്റും ഗ്യാപ്പും ഒക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ആരുടെയും ജേഴ്സി കാണാൻ പറ്റത്തില്ല, കാരണം എല്ലാം ജാക്കറ്റിൻ്റെ അടിയിലാണ്. ഇപ്പോൾ ഈ കളിക്കുന്ന 2 teams ഉണ്ടല്ലോ ഈ പ്രീമിയർ ലീഗിൽ തന്നെ. കഴിഞ്ഞ നടന്ന മാച്ചുകളിൽ വാട്ട്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കളിക്കുന്ന വൂൾവർഹാംപ്റ്റൺ ടീമില്ലേ, ഈ ഗ്രീൻ ജേഴ്സിയിൽ കളിക്കുന്നത്, അവർ കഴിഞ്ഞ കളിയിൽ മാഞ്ചസ്റ്റർ സിറ്റിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച് വാട്ട്ഫോർഡും മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച് ഈ വൂൾവർഹാംപ്റ്റൺ ടീമുമാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ആരും സ്കോർ ചെയ്തിട്ടില്ല. 10 minutes കഴിഞ്ഞു. കംപ്ലീറ്റ് സ്റ്റേഡിയം വാട്ട്ഫോർഡിന് വേണ്ടി ആർക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 29th minute വാട്ട്ഫോർഡ് ആദ്യത്തെ ഗോൾ അടിച്ചിരിക്കുന്നു. എക്സ്ട്രാ പ്ലേയേഴ്സ് ഈ സമയത്ത് വാം അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയത്തിന്റെ സൈഡിൽ കൂടെ തന്നെ. പിന്നെ മാച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കണ്ടോ, വലിയ ബൈനോക്കുലർ ലെൻസുമായിട്ട് ഫോട്ടോഗ്രാഫർമാര് മണിക്കൂറുകളായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇരിക്കുകയാണ്. ഈ കോർണറിൽ കാണാം, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട് ഫോട്ടോഗ്രാഫർമാരായിട്ട് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ അങ്ങേ കോർണറിലും ഒരു ഇരിപ്പുണ്ട്. ഹാഫ് ടൈം ആണ്, ഹാഫ് ടൈമിൽ ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതാണ് ആണെന്ന് കണ്ടോ. അതേസമയത്ത് നമ്മൾ ഈ ബ്രേക്ക് ടൈമിലൊക്കെ കാണത്തില്ല ഒരാളുടെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നത്.
ലൈവായിട്ട് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടോ, അത് ഇപ്പോൾ ഓൺലൈനിൽ കണ്ടോ, ടി വിയിലൂടെ കാണാം. ഇത് വാട്ട്ഫോർഡിൻ്റെ പ്ലെയേഴ്സ് ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ വൂൾവർഹാംപ്റ്റൺ പ്ലെയേഴ്സിനുള്ള സ്ഥലമുണ്ട്. ഇന്ന് രണ്ട് ടീമിൻ്റെയും പ്ലെയേഴ്സ് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ വൂൾവർഹാംപ്റ്റൺ പ്ലെയേഴ്സ് പോയി, റഫറിമാർ പോയി, രണ്ട് സൈഡിലേക്ക് പോയിട്ടുണ്ട് കോർണർ റഫറി. സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്ന ഉത്സവത്തിൽ വന്നിരിക്കുന്ന പോലെയാണ്. ഏകദേശം ഇന്നത്തെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രിയാണ്. നല്ല തണുപ്പിൽ ഇവിടെ ആൾക്കാർക്ക് ആവേശത്തിൽ ഒരു കുറവില്ല. അപ്പോൾ രണ്ട് ടീമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ നിലയെന്ന് പറഞ്ഞാൽ വാട്ട്ഫോർഡ് 2-0. അങ്ങനെ വൂൾവർഹാംപ്റ്റണും ഒന്നാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. 59-ാമത്തെ മിനിറ്റിലാണ് അവർ ഒന്നാമത്തെ ഗോൾ വീണിരിക്കുന്നത്. കാഴ്ച കാരണം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഒരാൾ ഇറങ്ങി വേറൊരാൾ കയറുമ്പോഴത്തേക്ക് കാണികൾ കൊടുക്കുന്ന പ്രോത്സാഹനമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാവരും കയറി വന്നുണ്ടെങ്കിൽ ഏറ്റവും കൈയടിക്കുവാണ്. എനിക്കൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സൈഡിലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറെ കണ്ടോ, ഇതാണ് റോബർട്ടോ പെരേര, നമ്മുടെ അർജന്റീനയുടെ പ്ലെയറാണ്. നമ്മുടെ മെസ്സിയുടെ ഒക്കെ കൂടെ കളിക്കുന്ന റോബർട്ടോ പെരേരയാണ് സൈഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഇവിടുത്തെ വാട്ട്ഫോർഡിന്റെ പ്ലെയറാണ്. മിക്കവാറും പുള്ളി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി പുള്ളി വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അർജന്റീനയുടെ കളിക്കാരൻ റോബർട്ടോ പെരേരയാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. ഇനി എക്സ്ട്രാ ടൈം 5 മിനിറ്റ്സേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇതില് വാട്ട്ഫോർഡ് 2 അവരൊന്നുമാണ് ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. ആൾക്കാർ പോകുന്നതിൻ്റെ തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറത്തേക്ക് വാട്ട്ഫോർഡ് കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. ഇവരൊക്കെ ഉച്ചയ്ക്ക് വന്ന് സീറ്റ് പിടിച്ചവരാണ്. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ വാട്ട്ഫോർഡ് FC-യുടെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വാട്ട്ഫോർഡ് കളി ജയിച്ചിരിക്കുകയാണ്. അപ്പം ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഫാർ ആസിഫാണ് ടിക്കറ്റ് എടുത്ത് തന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് വേറൊരു വീഡിയോ കാണാം.